നമസ്കാരം. ദുർഗ സൗണ്ട്സിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്തെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമറിനെ കുറിച്ചിട്ടാണ്. എന്താണ് ട്രാൻസ്ഫോമർ, ട്രാൻസ്ഫോമർ എങ്ങനെയാണ്, അതിൻ്റെ പ്രൈമറി സെക്കൻഡറി എങ്ങനെ കണ്ടുപിടിക്കാം, ഏതൊരു ടൈപ്പ് ട്രാൻസ്ഫോമർ ആയില്ല, ഇതിനെക്കുറിച്ച് ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ ആദ്യം ഫസ്റ്റ് ട്രാൻസ്ഫോമർ എന്താണെന്ന് പറയാം, ഏതെല്ലാം ടൈപ്പിൽ നിന്ന് പറയാം. അപ്പോൾ ഇതാണ് ട്രാൻസ്ഫോമർ, അതായത് ഒരു അയൺ കോറിൻ്റെ രണ്ട് സൈഡിലായിട്ട് പ്രത്യേക റേഷ്യോയിൽ കോപ്പർ, ഇനാമൽ കോപ്പർ വഴി വൈൻഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രാൻസ്ഫോമറിന് രണ്ട് ഭാഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്, പ്രൈമറിയും സെക്കൻഡറിയും. അപ്പോൾ എന്താണ് പ്രൈമറി, എന്താണ് സെക്കൻഡറി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കറണ്ട് എ സി വോൾട്ടേജ് കണക്ട് ചെയ്യുന്ന ഭാഗം പ്രൈമറി എന്നും ഡി സി വോൾട്ടേജ് കിട്ടുന്നത് സെക്കൻഡറി എന്നും. പക്ഷേ ഒരിക്കലും ട്രാൻസ്ഫോമർ ത്രൂ ഔട്ട് ഡി സി വോൾട്ടേജ് കിട്ടൂല, അതിന് ബ്രിഡ്ജ് റെക്ടിഫയറും കപ്പാസിറ്ററും വെച്ച് ഫിൽട്ടർ ചെയ്താൽ മാത്രമേ ഡി സി ആയിട്ട് പ്യുവർ ഡി സി ഔട്ട്പുട്ട് കിട്ടൂ. അപ്പോൾ ട്രാൻസ്ഫോമർ രണ്ട് ടൈപ്പിലുള്ളത് അടുത്തായിട്ട്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നും. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നാൽ പ്രൈമറി വോൾട്ടേജിനെക്കാട്ടിയും കൂടുതൽ സെക്കൻഡറി വോൾട്ടേജ് കിട്ടുന്നതിന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയും. അതായത് ഇപ്പം പ്രൈമറി 220 വോൾട്ട് ആണെങ്കിൽ സെക്കൻഡറി 220 അല്ല അതിൽ കൂടുതലുള്ള വോൾട്ടേജ് തരുന്നതിന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ടേൺസും വ്യത്യാസമുണ്ട് പ്രൈമറി സെക്കൻഡറി. ഈ ടൈപ്പ് ട്രാൻസ്ഫോമർ പൊതുവേ സ്റ്റെബിലൈസർ, പിന്നെ യു പി എസ് അങ്ങനെയുള്ള ഐറ്റംസിലാണ് ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. പിന്നെ അടുത്തതായിട്ട് വരുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ പ്രൈമറി എ സി ഇപ്പോൾ 200 വോൾട്ടേജ് ഇപ്പം നമുക്ക് ലൈനിലുണ്ട്, നമുക്ക് സെക്കൻഡറി വോൾട്ടേജ് 12 അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ 12 വോൾട്ട് അല്ലെങ്കിൽ 5 വോൾട്ട് അല്ലെങ്കിൽ 6 വോൾട്ട് അല്ലെങ്കിൽ 200 താഴെ ഇല്ലത്രയും വോൾട്ടേജ്. അപ്പോൾ ആ ടൈപ്പ് വോൾട്ടേജ്, അതായത് പ്രൈമറിയെക്കാട്ടും കുറഞ്ഞ വോൾട്ടേജ് സെക്കൻഡറി ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ തരുന്ന ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയും. അതായത് പ്രൈമറി വൈൻഡിങ്ങിനെക്കാട്ടിയും പ്രൈമറി വോൾട്ടേജിനെക്കാട്ടിയും കുറഞ്ഞ വോൾട്ടേജായിരിക്കും സെക്കൻഡറിയിലേക്ക് വരുള്ളൂ, ഇതിനെ സെക്കൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയും. ഇപ്പോൾ രണ്ട് ടൈപ്പ് ട്രാൻസ്ഫോമറാണ് പൊതുവായിട്ടുള്ളത്, സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ. ഇനി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉദാഹരണമാണ് എന്താ ഇതുപോലെയുള്ള ട്രാൻസ്ഫോമർ. ഇതിപ്പോൾ നമ്മുടെ എമർജൻസിയിലൊക്കെ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറാണ്. ഇതൊരു 200 വോൾട്ട് പ്രൈമറി വോൾട്ടാണ്, നമുക്കൊരു 9 വോൾട്ടേജ് ഔട്ട്പുട്ട് വരുന്ന ട്രാൻസ്ഫോമറാണ്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഈ ട്രാൻസ്ഫോമറാണ്. ഇത് പറഞ്ഞാൽ നമ്മൾ ആംപ്ലിഫയറിലൊക്കെ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറാണ്. ഇത് 220 വോൾട്ടേജ് പ്രൈമറി കൊടുത്താൽ സെക്കൻഡറി 12012 35035 ഇങ്ങനെ വരുന്നത്. പിന്നെ അടുത്തായിട്ട് വരുന്നത് ഇതിൻ്റെ, ഇതിപ്പോൾ നമ്മളെ ഇതുപോലത്തെ ഒരു ട്രാൻസ്ഫോമർ കിട്ടിയത് എങ്ങനെ ഇതിൻ്റെ പ്രൈമറി സെക്കൻഡറി കണ്ടുപിടിക്കാം. പ്രൈമറി സെക്കൻഡറി മനസ്സിലായില്ലെങ്കിൽ എന്ന പ്രശ്നം എന്ന് ആദ്യം പറഞ്ഞുതരാം. കറണ്ട് അതായത് എപ്പോഴും സ്റ്റെപ്പ് ഡൗൺ അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന് രണ്ട് വൈൻഡിങ് ഉണ്ടാവും ഞാൻ പറഞ്ഞു, പ്രൈമറി സെക്കൻഡറി. പ്രൈമറിയിലാണ് പൊതുവേ എ സി വോൾട്ടേജ് കൊടുക്കേണ്ടത്, അതിലെ വൈൻഡിങ് സെക്കൻഡറി വൈൻഡിങ്ങിനെക്കാട്ടിയും കൂടുതലായിരിക്കും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ. അപ്പോൾ ഈ പ്രൈമറി ഇപ്പോൾ ഒരു 1000 ടേൺസ് ഉണ്ടെന്ന് കരുതിക്കോ, സെക്കൻഡറിയിൽ ഒരു 10 ടേൺസ് ആയിരിക്കും. അപ്പോൾ ഈ 10 ടേൺസിൽ നമ്മൾ എ സി ഇൻപുട്ട് കൊടുത്താൽ ആ ഫീൽഡ് ഓട്ടോമാറ്റിക് ബേൺ ആവും. ഇപ്പം പ്രൈമറി വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഈ റേഷ്യോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഈ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പ്രൈമറി ഏത് സെക്കൻഡ് ഏത് ആദ്യം മനസ്സിലാക്കണം. അതെങ്ങനെ ചെക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. ഇത് വളരെ സിമ്പിളായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടും, ഒരിക്കലും ട്രാൻസ്ഫോമർ ത്രൂ ഔട്ട് പ്രൈമറി സെക്കൻഡറി ആയിട്ട് ഒരിക്കലും കറണ്ടിന് നേരിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല. കണക്ട് ചെയ്താൽ പ്രൈമറി സെക്കൻഡറി മാറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ട്രാൻസ്ഫോമർ ബേൺ ആവുകയും ഷോർട്ട് ആവുകയും ചെയ്യും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു വളരെ സിമ്പിളായിട്ട് മൾട്ടിമീറ്റർ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ചെക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഓക്കെ, നമുക്ക് ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സെക്കൻഡറിയും ഫസ്റ്റ് എങ്ങനെ തിരിച്ചറിയാമെന്നിട്ട് പഠിക്കാം. അതിനുവേണ്ടി നമുക്കൊരു മൾട്ടിമീറ്റർ ആവശ്യമില്ലേ, മൾട്ടിമീറ്റർ ആവശ്യം മൾട്ടിമീറ്ററിൽ അതിൻ്റെ ഇത് ഡയോഡിലിടുക ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഡയോഡ് ഇട്ടാൽ നമ്മുടെ പ്രോബ് തമ്മിൽ കണക്ട് ചെയ്യുക, ഇതുപോലെ ബസർ സൗണ്ട് വരും. ഇത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ട്രാൻസ്ഫോമർ എങ്ങനെയാണ് പ്രൈമറി സെക്കൻഡറി ചെക്ക് ചെയ്യുക അത് പറഞ്ഞുതരാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് എടുത്തോക്ക്, ഇതിപ്പോൾ പ്രൈമറി രണ്ട് നാല് കേബിള് ടോട്ടലില്ലേ, അപ്പോൾ ഒരു കേബിളും മറ്റേ കേബിളും തമ്മിൽ കണ്ടിട്ട് ചെക്ക് ചെയ്യുക. ഇതിലിപ്പം റെസിസ്റ്റൻസ് 3 ohms കാണിക്കുന്നത്, ഇവിടെ ചെക്ക് ചെയ്യുക. ഇപ്പം ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ബസർ ഇല്ല, പക്ഷേ 640 ohms റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പം പ്രൈമറി ടേൺസ് എപ്പം റെസിസ്റ്റൻസ് കൂടുതലത്, സെക്കൻഡറി ടേൺസ് സെക്കൻഡറി റെസിസ്റ്റൻസ് കുറവില്ലായിരിക്കും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വന്നു. അപ്പോൾ ഇവിടെ പ്രൈമറി ഇതാണ് വരുന്നത്, കാരണം 640 ohms റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. സെക്കൻഡറി ഔട്ട്പുട്ട് സെക്കൻഡറി 3 ohms കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി, ഇത് ട്രാൻസ്ഫോമർ സെക്കൻഡറി ആണ്. ഇത് സ്റ്റെപ്പ് ഡൗൺ ആയതുകൊണ്ടാണ് സ്റ്റെപ്പ് അപ്പ് ആണ് നേരെ വ്യത്യാസം വരില്ല. ഇതിൻ്റെ അടുത്ത് നമുക്കൊരു കുറച്ച് വലിയൊരു ട്രാൻസ്ഫോമർ ചെക്ക് ചെയ്യാം. ഇതിൽ ഈ സൈഡ് നോക്കിയാൽ ഇവിടെ 3 taps കാണുന്നുണ്ട്, 3 windings കാണുന്നുണ്ട്. ഇവിടുത്തെ സൈഡിൽ അടുത്ത സൈഡിൽ ഇവിടെ 1-ൽ കൂടുതൽ വൈൻഡിങ് കാണുന്നുണ്ട്. ഇപ്പം ട്രാൻസ്ഫോമറിനെ കുറിച്ച് കുറച്ച് നോളജ് ഇല്ലവർക്ക് അത് പെട്ടെന്ന് തിരിയും, കാരണം സെക്കൻഡറി ഗേജ് തടിച്ചതും പ്രൈമറി വയർ ഗേജ് നേരിയതും കണ്ടാൽ പ്രൈമറി സെക്കൻഡറി ആയതെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം സെക്കൻഡറി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ സെക്കൻഡറി വൈൻഡിങ് തടിച്ചതായിരിക്കും പ്രൈമറിയേക്കാളും കൂടുതൽ. അപ്പം അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഒരു രീതിയാണ്. ഇനി അതൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതിപ്പോൾ ഇവിടെ ഒരു 3 pins കാണുന്നുണ്ട്, 2 cables കാണുന്നുണ്ട്. ഇത് 110 കൺവേർട്ടർ വരുന്ന ട്രാൻസ്ഫോമറാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ സെപ്പറേറ്റ് വേണ്ടി കിട്ടുന്നത്. ഇപ്പം ഇങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. ഇതിപ്പോൾ ഈ 2 wires നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത് അതേപോലെ തന്നെ മൾട്ടിമീറ്ററിൻ്റെ ഡയോഡ് മൂട്ടിട്ടിട്ട് മൾട്ടിമീറ്റർ പ്രോബ് വഴി കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്യുമ്പോൾ ഇത് കുറച്ചൊരു ഹെവി ട്രാൻസ്ഫോമറാണ്, ബസർ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് സെക്കൻഡറി ആണെന്നല്ല. ഇവിടെ ഇപ്പോൾ 23 ohms റെസിസ്റ്റൻസ് കാണിക്കുന്നു. ഇതൊരു ഹെവി ട്രാൻസ്ഫോമറാണ്. നേരത്തെ കാണിച്ച ട്രാൻസ്ഫോർ ഇതും തമ്മിൽ വ്യത്യാസം ഞാൻ പറയുന്നത്, ഇവിടെ ഡയോഡ് ബസർ കാണിക്കുന്നുണ്ട്. നേരത്തെ ഒരു ഡയോഡ് ബസർ കാണിക്കുമ്പോൾ നമ്മൾ സെക്കൻഡറി ആണെന്ന് പറഞ്ഞു, പക്ഷേ ഇവിടെ ഇത് പ്രൈമറി ആണ്. പറഞ്ഞുതരാം, ഇവിടെ ഇപ്പം 23 ohms റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്, കാരണം ഇതൊരു 100 watts ഔട്ട്പുട്ട് എന്നൊരു ട്രാൻസ്ഫോമറാണ്. നേരത്തെ എത്തത് എന്നാൽ മില്ലി ആമ്പിയർ ഔട്ട് ചെയ്യുന്നത്, ഇതൊരു 10 or 15 amps ഔട്ട് ചെയ്യുന്ന ട്രാൻസ്ഫോമറാണ്. ഇപ്പം ഇവിടുത്തെ 2 wires നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ 25 ohms റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. അടുത്ത് ഇവിടെ കുറേ ടേൺസ് ഉണ്ട്, നമുക്കിതിപ്പം ഇതിൻ്റെ ടേൺസ് എങ്ങനെയൊന്നും അറിയില്ല, അത് മനസ്സിലാക്കാൻ പൊതുവേ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇതിപ്പം സെൻട്രൽ ടാപ്പിൽ വരുന്ന ട്രാൻസ്ഫോമർ, സെൻട്രൽ ടാപ്പിൽ എന്ന് വെച്ചാൽ പ്രൈമറി 1-ൽ കൂടുതൽ പ്രൈമറി വോൾട്ടേജ് വരുമ്പോൾ അതിൻ്റെ 1-ൽ കൂടുതൽ വോൾട്ടേജ് ചെയ്യുമ്പോൾ സെൻട്രൽ ടാപ്പ് യൂസ് ചെയ്യും. അതായത് 12, 0, 12, 27, 0, 27. അപ്പോൾ ഈ 0 വരുന്നതാണ് സെൻട്രൽ ടാപ്പ്. അവിടെ ഇപ്പം 2 wires ഉണ്ടാവും, 2 copper wires കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ മൾട്ടിമീറ്റർ ഇങ്ങനെ വെച്ച് ബസർ ചെക്ക് ചെയ്യുക, കണക്ട് ചെയ്യുക. ഇവിടെ റെസിസ്റ്റൻസ് 1 ohms കാണിക്കുന്നത്, അങ്ങനെ ഓരോന്നിനെ കണക്ട് ചെയ്യുക. അടുത്ത പ്രോബ് ഇവിടെ കണക്ട് ചെയ്യുന്നു, 2 ohms, 5 ohms, 3 ohms. അതായത് എല്ലാം ഒരു 25 ohms താഴെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു ലോ ഓംസ് കുറഞ്ഞത് സെക്കൻഡറിയും കൂടിയത് പ്രൈമറിയാണ്. അപ്പോൾ ഇതൊരു ഹെവി ഒരു ട്രാൻസ്ഫോർ ആയതുകൊണ്ട് ഇതിൻ്റെ പ്രൈമറി റെസിസ്റ്റൻസ് 25 ഉം സെക്കൻഡറി റെസിസ്റ്റൻസ് ഒരു 10 ohms താഴെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്, കൂടുതൽ റെസിസ്റ്റൻസിൻ്റെ പ്രൈമറിയും കുറഞ്ഞ റെസിസ്റ്റൻസിൻ്റെ സെക്കൻഡറിയും. അപ്പോൾ ഇത് ഈ ഭാഗം പ്രൈമറിയും ഈ ഭാഗം സെക്കൻഡറിയാണ്. അപ്പോൾ ഇങ്ങനെയാണ്, ഇതിപ്പോൾ രണ്ടും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്, പക്ഷേ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ആംബിയർ അനുസരിച്ച് വോൾട്ടേജ് അനുസരിച്ച് ട്രാൻസ്ഫോമർ റെസിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കും. ഇതൊരു സിമ്പിൾ ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് ഇതിൻ്റെ പ്രൈമറി വയറിൽ 640 ohms റെസിസ്റ്റൻസും, ഇതൊരു ഹെവി ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് 100 voltage ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് ഇതിൻ്റെ പ്രൈമറി 25 ohms റെസിസ്റ്റൻസ് വന്നു. അപ്പോൾ ഒരിക്കലും റെസിസ്റ്റൻസ് മാത്രം നമ്മൾ നോക്കിയിട്ട് പ്രൈമറി സെക്കൻഡറി ചെക്ക് ചെയ്യാൻ പാടില്ല. ട്രാൻസ്ഫോമറിൻ്റെ ആംബിയറും അതിൻ്റെ വാട്ട്സും അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. ചുരുക്കത്തിൽ പറഞ്ഞാൽ എപ്പം പ്രൈമറി ടേൺസ് സെക്കൻഡറി ടേൺസിനെക്കാട്ടിയും റെസിസ്റ്റൻസ് കൂടുതൽ പ്രൈമറിയും കുറഞ്ഞ സെക്കൻഡറി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സെക്കൻഡറി ചെക്ക് ചെയ്യുന്നത്. ഇതിങ്ങനെ ചെക്ക് ചെയ്യുന്ന ശേഷം മാത്രം എ സിയിൽ കണക്ട് ചെയ്താൽ ട്രാൻസ്ഫോമർ യാതൊരു വിധത്തിലുള്ള ഡാമേജും ഉണ്ടാവില്ല.
അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിനെന്തെങ്കിലും കമൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അപ്പോൾ അതിൻ്റെ റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.